ശ്രീനാരായണ ITI ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം തളാപ് കണ്ണൂർ. കടന്നലുകൾ നമ്മുടെ ശത്രുക്കളല്ല, അവയെ നശിപ്പിക്കരുത്. ഇത് പറയുന്നത് തളാപ്പിലെ പ്രസാദ് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകനും വന്യജീവി സംരക്ഷകനുമായ മനോജ് കാമനാട്ടാണ്. കടന്നൽ കൂടുകൾ എവിടെയുണ്ടെങ്കിലും തങ്ങളെ അറിയിച്ചാൽ മതി, അതിനെ കൂടോടെ അവിടെ നിന്ന് മാറ്റി വനമേഖലയിലെ ഉൾക്കാടുകളിലേക്ക് മാറ്റിക്കൊള്ളാമെന്നാണ് മനോജ് പറയുന്നത്. കടന്നലുകൾ നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഹാനികരമായ പല ജീവികളെയും ഇല്ലാതാക്കാൻ കടന്നലുകൾക്ക് കഴിയുമെന്ന് മനോജ് പറയുന്നു. പൊതുവേ ഞങ്ങളുടെ നാട്ടിൻപുറം നിന്നൊക്കെ കടന്നലുണ്ടായാൽ അതിനെ തീവെച്ച് നശിപ്പിക്കലാണ്. ഇത് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ബാലൻസിങ്ങിന് അത്യാവശ്യമാണ് ഈ കടന്നലെന്ന് പറയുന്ന ജീവി. തേനീച്ചകളമായ തന്നെ അവർ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് മസ്റ്റാണ്. കടന്നലുകൾ പൊതുവെ കൂട്ടായിട്ടാണ് സോഷ്യലായിട്ട് ജീവിക്കുന്നതും അതുമായി തന്നെ സിംഗിളായിട്ടുള്ള കടന്നലുകളുണ്ട്. സിംഗിളായിട്ടുള്ള കടന്നലുകൾ മണ്ണ് കൊണ്ടാണ് അതിൻ്റെ കൂടുണ്ടാക്കുന്നത്. മുട്ടയിട്ട് അതിൻ്റെ ആഹാരം കൂട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് കൂട് ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം കടന്നൽ പുറത്ത് വന്നത് കുട്ടി വളർന്ന് പുറത്ത് വന്നതിന് ശേഷമാണ് ഇതാക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഇന്നലെ നീക്കം ചെയ്യുന്ന കടന്നൽ കൂട്ടിനകത്ത് പൊതുവെ മൂന്ന് തരം ഈച്ചകളാണ് ഉണ്ടാവുക. ഒന്ന് ചെറിയ ഈച്ചകൾ, രണ്ടാമത് വർക്ക് ബീസ്, മൂന്നാമത് ക്വീന്. അതിൽ തന്നെ ആണീച്ചകളുണ്ട്. ആണീച്ചകൾ പുറത്ത് പണിക്കൊന്നും പോകില്ല, അവർക്ക് കുത്താനും കഴിയില്ല. മറ്റുള്ള ഈച്ചകൾക്ക് കുത്താൻ കഴിയും. തേനീച്ചനമാരി ഒരിക്കൽ സ്റ്റിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പടച്ചട്ട പറഞ്ഞു പോകുന്ന പരിപാടികൾ കടന്നലിലില്ല. കടന്നലിന് രണ്ടോ മൂന്നോ തവണ സ്റ്റിങ്ക് ചെയ്യാൻ സാധിക്കും. അതുമാതിരി തന്നെ കടന്നൽ നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും റിയാക്ഷൻ ഉണ്ടായി മരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കടന്നലുകൾ ഉപദ്രവകാരികളാണ്. തേനീച്ചകളെ അപേക്ഷിച്ച് ഒരു കടന്നലിന് ഒന്നിൽ കൂടുതൽ തവണ കുത്താൻ സാധിക്കും. ഒറ്റയ്ക്ക് ജീവിക്കുന്നവയും കൂട്ടമായി ജീവിക്കുന്നവയും കടന്നലുകളുടെ കൂട്ടത്തിലുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവ മണ്ണുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. കൂട്ടമായുള്ളവ മരത്തിൻ്റെ ദ്രവിച്ച ഭാഗങ്ങൾ കൊണ്ടുള്ള പൾപ്പ് കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. ഒരു വലിയ കടന്നൽ കൂടിൽ 400 മുതൽ 500 വരെ കടന്നലുകൾ ഉണ്ടാവാം. ഇവ മനുഷ്യന് വളരെ ഹാനികരമാണ്. എങ്കിലും ഇവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യവുമാണ്. അതുകൊണ്ടാണ് കടന്നലുകളെ നശിപ്പിക്കാതിരിക്കാൻ തങ്ങൾ മുന്നോട്ട് വരുന്നതെന്ന് മനോജ് പറയുന്നു. അപ്പോൾ കടന്നലിനെ പൊതുവെ കത്തിച്ച് കളയുന്ന ഇതിൻ്റെ ഭീഷണി കാരണമാണ്. ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നൽ കൂട് നിരീക്ഷിച്ച് അത് ഇരിക്കുന്ന സ്ഥലം നോക്കിക്കൊണ്ട് അതിനെ ലൈവായിട്ട് നെറ്റ് ഉപയോഗിച്ച് ഞങ്ങൾ സേഫ്റ്റി ഗാർഡ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കടന്നലിനെ പിടിച്ച് ആളില്ലാത്ത വനമേഖലയിൽ കൊണ്ടുപോയിട്ട് അതിനെ തുറന്നു വിടുകയാണ്. അവർ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ക്വീന് വീണ്ടും പുറത്ത് വന്നതിന് ശേഷം പുതിയൊരു കൂട് നിർമ്മിച്ച് ആ ഈച്ചകളൊക്കെ കൂടെ നിൽക്കുകയാണ്. പൊതുവേ കടന്നലുകളുടെ ആയുസ് വളരെ കുറവാണ്. 50 ദിവസത്തിനുള്ളിൽ കടന്നലുകൾ മരിച്ചു പോകും. അതുമാതിരി തന്നെ ഈച്ചകൾ തേനീച്ചകളാണെങ്കിൽ അവർക്ക് 80 ദിവസം വരെയൊക്കെ ലൈഫ് സ്പാൻ ഉണ്ട്. പിന്നെ കടന്നലുകൾ തേനീച്ചമാതിരിയല്ല, ഒരു ഒരു പീരീഡ് വരെ മാത്രമേ കൂട്ടിൽ നിൽക്കും. ഒരു വർഷത്തോളമാണത്. അത് കഴിഞ്ഞാൽ കൂട് വിട്ടുപോകും. തേനീച്ചകൾ കൂട് വലുതാകി അവർ കൂട്ടം പിരിയുന്നത് വരെ തേനീച്ചകൾ അതേ കൂട്ടിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണാം. കഴിഞ്ഞ ദിവസം വളവട്ടണം മണ്ണയിലെ ഒരു വീടിന് സമീപത്തുണ്ടായ കടന്നൽ കൂട് കടന്നലുകളെ നശിപ്പിക്കാതെ കൂടോടെ മാറ്റി ആറളം വനമേഖലയിൽ വിടുകയാണ് ചെയ്തത്. തളാപ്പിലെ പ്രസാദ് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരോടൊപ്പം അതിസാഹസികമായാണ് മനോജ് കടന്നൽ കൂടിനെ മാറ്റിയത്. അനശ്വര സിൽക്സിൽ ഓണം മെഗാ സെയിൽ. വസ്ത്രങ്ങൾക്ക് 10% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. ഓണാഘോഷം
ആഘോഷത്തിന് വർണ്ണ പകിട്ടേക്കാൻ പുതുവസ്ത്രങ്ങളുടെ വൻശേഖരം, വിവാഹ വസ്ത്രങ്ങളുടെ മതിവരാത്ത കളക്ഷൻ, പട്ടുസാരികളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശ്രേണി, അനശ്വര സിൽക്സ്, ജിമാൾ കണ്ണൂർ.